അതെ, നമുക്ക് ഈ വഴി പോയാലോ? അതെന്താ നമുക്ക് ഈ വഴി പോയാ? അതിലെ ഓടിക്കാൻ ഒരു മൂടില്ല. എടാ ഇറക്ക, നിന്റെ രോഗം എന്നാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഈ സൂക്കറിന്റെ അസുഖമില്ലേ, അത് മൂത്ത് പൊട്ടാറായി ഹംബേക്കർ നിൽക്കുന്നതാണ് ഞാൻ അറിയോ. ആ എന്നോടാണ് നീ പഠിച്ചിട്ട് മെനുകളാണ് പത്തിലെ പുഴുത്തെറിച്ചു പോകുന്ന. നീ ഏതിലാന്ന് വെച്ചാ പോടാ. ഭാഗ്യമുള്ളവനാണ്. പള്ളി വിട്ട് പിള്ളേരും പറഞ്ഞാണെങ്കിൽ പോണ്ട് പതിയെ പോട്ടെ പതിയെ പോട്ടെ പതിയെ പോയച്ചാ മതി പതിയെ ഓടിക്ക സൈഡിലേക്ക് മാറ്റി പതിയെ പോടാ. ഇടം നീ അതിൽ ആരെ പിന്നെ വെച്ചാ പോണാ നീ ചവിട്ടി നിർത്തിക്കേ. വളവുണ്ട് വളവുണ്ട് അപ്പുറത്ത് കണ്ട ഇപ്പുറത്ത് കാണാ പതിയെ വിളിച്ച വിളിച്ച നിന്നു അവിടെ ഇനി നീ വണ്ടിയല്ല ഡ്രൈവിംഗ് പഠിക്കും. അല്ല നീ പോയി വേറെ ആളെ നോക്കടാ, വേറെ വണ്ടി നോക്ക. മനുഷ്യനായ ഇത്ര അഹങ്കാരം പാടില്ല. ആ ഷോപ്പിലേക്ക് നടന്നു വന്നാച്ചാ മതി. നീ ഇപ്പൊ ഈ വണ്ടിക്ക് ശരിക്കും ബ്രേക്ക് ഉണ്ടാവൂ. തനിക്ക് എന്താടാ പ്രാന്തുണ്ടോ? വഴി കൂടെ പോകുന്നവരെ കൊല്ല നോക്ക. പോക്രത്തരം കാണിച്ചിട്ട് മിണ്ടായിരിക്കുന്നോ? ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ഇങ്ങോട്ട് ഇറങ്ങണോ? താൻ ഇത് കണ്ടോ? താൻ ഇവനോടുള്ള ആളല്ലേ? ഇവനല്ല ഞാൻ ഒറ്റ ഓർത്തന, അല്ല ഞാനല്ല ഇവൻ ഒറ്റ ഓർത്തന. എന്നൊക്കെ കാരണക്കാർ. അതെ എന്താ ഉണ്ടായെന്ന് വെച്ചാ പുറകിൽ നിന്ന് വന്ന് നിങ്ങളുടെ സൈക്കിൾ ഇടിപ്പിക്കാന്ന് ഇയാള്. അങ്ങനെ ഇടിക്കാൻ പറ്റില്ല, നിങ്ങൾ മാറിക്കളയെന്ന് ഞാനും. ഓ ഏതായാലും നിന്നെ സമ്മതിക്കണം. ബെറ്റിന് നീ തന്നെ ജയിച്ചു, കൃത്യമായിട്ട് കൊണ്ടിടിപ്പിച്ചില്ലേ? ബെറ്റ് കാശ് 100 രൂപ. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചുള്ളൂ? ഒരു ബെറ്റാവുമ്പം ഇങ്ങനെയൊക്കെയല്ലേ മക്കളെ. ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇടിപ്പിച്ച് അവരടിക്കൂന്ന്? അപ്പൊ ബെറ്റില് നീ തോറ്റു, ഞാൻ ജയിച്ചു. കാശെടുക്ക് കാശെടുക്ക്. കാശോ? ഏത് കാശ്? ജയിച്ചപ്പോ വാങ്ങി വെക്കാൻ നല്ല ഉത്സാഹമായിരുന്നല്ലോ. ഇപ്പൊ എന്തെത്ര വിഷമം. ഇത് ഞാൻ തന്ന 100, ഇത് ബെറ്റ് തോറ്റതിന്റെ 100. അങ്ങനെ താൻ ഇവിടുന്ന് പോവോ? ഈ പറ്റിയതിനും അവിടെ കിടക്കുന്ന സൈക്കിളിനും പരിഹാരം ഉണ്ടാക്കി തന്നിട്ട് പോയാ മതി. മനസ്സിലായോ? മനസ്സിലായി. നീ വല്ല പോക്കരിത്തരം കാണിച്ചിട്ടുണ്ടാവും, അല്ലാതെ ശിവജി നിന്റെ പഠിപ്പിക്കൽ നിർത്തില്ല. എന്ത് പോക്കരിത്തരം? അവനെന്നെ ശരിക്കും ഓടിക്കാൻ അറിയില്ല, പിന്നല്ല പഠിപ്പിക്കല്. ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് വേണം അച്ചായന്റെ ഓറഞ്ച് ഒന്ന് ഓടിക്കാൻ. ആദ്യം മോൻ ഇതൊന്നും മര്യാദക്ക് പഠിക്ക്, എന്നിട്ട് അച്ചായന്റെ ഓറഞ്ച് പിരിയാട്ടാ. അച്ചായൻ എന്തിനാ ലോറിക്ക് ഓറഞ്ച് എന്ന് പേരിട്ടെ? ആദ്യം യാക്കോവിൻ ഇടാൻ ഇതിനാടാ പേര്, പിന്നെ തോന്നി വേണ്ട. നമ്മുടെ വണ്ടി റോട്ടിൽ എവിടെയെങ്കിലും ഒതുക്കിയിടുമ്പോ ആളുകൾ പറയും ദേ യാക്കോവി വഴി കിടക്കണം. കേൾക്കുന്നവര് കരുതും യാക്കോവി അടിച്ച് വീലായിട്ട് കിടക്കാം. അത് വേണ്ടല്ലോ. പിന്നെ ഈ ഓറഞ്ച് കൊള്ളാവുന്നൊരു പേരായതുകൊണ്ട് ഇട്ടതാണ് വൈ, ക്ഷമിച്ചുകളാ. നാട്ടിലെന്റെ വീഡിയോ ഷോപ്പിനടുത്ത് ഓറഞ്ച് വാലി എന്ന് പേരുള്ള ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. വീഡിയോ ഷോപ്പൊക്കെ ഉണ്ടായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതൊക്കെ എന്നെ പൂട്ടി. ഒരു സീരിയലുകാർ വന്ന് നായകനാക്കാന്ന് പറഞ്ഞപ്പോ ഷോപ്പ് കൊടുത്ത് പൈലറ്റ് എപ്പിസോഡ് എടുത്തു. കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടവ് വാങ്ങി. കമലഹാസനാവണമെന്നായിരുന്നല്ലോ ആഗ്രഹം. കുറച്ചു കഴിഞ്ഞപ്പോ പൈലറ്റും ഇല്ല എസ്കോർട്ടും ഇല്ല, സംവിധായകനും മുങ്ങി. അവസാനം കടം തന്നൊരു കൈവയ്ക്കുന്നായപ്പോഴാ ഇവിടുന്ന് ഇന്റർവ്യൂ കാർഡ് വന്നത്. കമലഹാസൻ ഇവിടെ ചാണകമാരിൽ പഠിച്ചുകൊണ്ടിരിക്കാന്ന് നാട്ടിലാരെങ്കിലും അറിയുമ്പോഴാ. കമലഹാസൻ വണ്ടി ഒന്ന് സൈഡാക്കിയാ. ഇവിടെ മറച്ചോടി മറച്ചോടി
ഭയങ്കര ദാഹം എന്നാ ഞാനും വരാം അതിന് നീ കള്ളുടിയോ കള്ളൊന്നും വേണ്ട കപ്പേർസിൻ തിന്നാലോ അതൊന്നും ഇവിടുത്തെ ചാപ്പി കിട്ടില്ല സുൽട്ടൽ വേർക്കടല രക്തപൊറിയിൽ അങ്ങനെ എന്തെങ്കിലും വേണോ എന്നാ പിന്നെ ഒരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നേരെ ഫാമിലേക്ക് പോയിക്കോ ട്രാക്ടർ ഞാൻ വർക്ക്ഷോപ്പിൽ ഇട്ടോളാം ഇന്നത്തെ പടത്ത് ഇത്രയൊക്കെ മതി സൈക്കിൾ വാങ്ങണോ ആളുണ്ട് ചേത്തുകൂടി വന്ന് രണ്ടിലെറുക്ക അമ്മ ഓർത്തമാര് രാവിലെ ഇറങ്ങിക്കോളൂ ക്രിമികടിയായിട്ട് മലയാളികളെ എന്താന്ന് തനിക്കറിയില്ലേ ൂ